हेलो एवरीवन, पीएससी एजुकेटर्स എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്നും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് തുടരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ആശയങ്ങൾ ഏത് രാജ്യങ്ങളിൽ നിന്നാണ് കടമെടുത്തത് എന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. നമ്മളെ ഇത്രയധികം കുഴപ്പിക്കുന്ന വേറൊരു ടോപ്പിക് ഇല്ല അല്ലേ? പക്ഷെ ഇന്ന് നമുക്ക് ആ കൺഫ്യൂഷൻസ് ഒക്കെ അങ്ങ് മാറ്റാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ. നമുക്ക് ആദ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഫെഡറൽ സിസ്റ്റം എന്ന ആശയവും ഫെഡറൽ ജുഡീഷ്യറി, ഫെഡറൽ കോടതി എന്ന ആശയവും നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ആ സമയത്ത് നമുക്ക് ഗവർണർ പദവിയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? ഗവർണർ അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്നൊക്കെയുള്ള പദവികളായിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ ഓഫീസ് ഓഫ് ദ ഗവർണർ എന്ന പദവി എന്ന ആശയവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഇനി പറയാൻ പോകുന്ന പോയിന്റ് എമർജൻസി പവർ, അടിയന്തരാവസ്ഥ എന്ന ആശയം വേഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു ആശയം നമ്മൾ കടമെടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അടുത്തത് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. പബ്ലിക് സർവീസ് കമ്മീഷനും ഒരു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്ന 1937 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം, അതായത് ഓരോ പ്രൊവിൻസസിനും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയമൊക്കെ നിലവിൽ വന്നത് ആ സമയത്താണ്. ഇത്രയും നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇതിൽ അടിയന്തരാവസ്ഥ എന്ന ആശയം മാത്രം ഓർത്തു വെക്കുക, ബാക്കി നമുക്ക് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് ഫെഡറൽ സിസ്റ്റം എന്ന ആശയം, ഫെഡറൽ കോടതി എന്ന ആശയം അന്നുണ്ടായിരുന്നത് ആരാണ്? ഗവർണറാണ്, ഓഫീസ് ഓഫ് ദ ഗവർണർ. പിന്നീട് പബ്ലിക് സർവീസ് കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷനും 1937 നിലവിൽ വരുന്നത്. അപ്പം അത് ഓർത്തു വെക്കുക. പിന്നീട് അടിയന്തരാവസ്ഥ എന്ന ആശയം മാത്രം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. എന്ന ആശയം മാത്രം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഓർത്തു വെക്കുമല്ലോ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ബ്രിട്ടനിൽ നിന്ന് അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം, ഈ രണ്ടു പേരും ഓർത്തോണേ, യുണൈറ്റഡ് കിങ്ഡമോ എന്നും നമുക്ക് ബ്രിട്ടൻ എന്നും പറയാം. ഇവിടെ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജനറൽ ഇലക്ഷൻ വഴി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലേ. അദ്ദേഹം പാർലമെന്റിൽ എത്തിയപ്പം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിമാരും എല്ലാവരോടെ ചേർന്ന് കൊണ്ടുവന്ന വലിയൊരു സംഭവമായിരുന്നു നമ്മുടെ പൗരത്വ രജിസ്റ്റർ അല്ലേ. ഓക്കെ, അത്രയും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ എന്താ? ജനറൽ ഇലക്ഷൻ ഞാൻ പറഞ്ഞു, കൺസെപ്റ്റ് ഓഫ് ജനറൽ ഇലക്ഷൻ. പിന്നെന്താ പറഞ്ഞേ? പാർലമെന്ററി ജനാധിപത്യം, പാർലമെന്ററി ഗവൺമെന്റ്, പ്രൈം മിനിസ്റ്റർ, ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ, സിറ്റിസൺഷിപ്പ്, പൗരത്വ രജിസ്റ്റർ ഞാൻ പറഞ്ഞു അല്ലേ, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇത്രയും ആശയങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇനി മോദിജി എപ്പോഴും ക്യാമറ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. മോദിജി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുത്തു, എപ്പോഴും ക്യാമറയും കൊണ്ട് നടക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ബൈ ക്യാമറലിസം, ഒന്നുകിൽ ആ രീതിയിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ പാർലമെന്ററി. നമ്മുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അത് രണ്ട് ഹൗസസ് ചേർന്നതാണ് അല്ലേ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ പാർലമെന്ററി ജനാധിപത്യത്തിനകത്ത് തന്നെ വരുന്നതാണെന്ന് ചിന്തിക്കുക. ബൈ ക്യാം, നമ്മുടെ പാർലമെന്റ് ബൈ ക്യാമറലാണ്, ബൈ ക്യാമറലിസം, രണ്ട് ഹൗസസ് ചേർന്നതാണ് നമ്മുടെ പാർലമെന്റ് എന്നും ഓർത്തു വെക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതുപോലെ ഓർത്തു വെക്കാം. ഇനി അടുത്തത് മോദിജിയെ പറ്റി പറയുവാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു എന്തല്ലേ, നമ്മുടെ റാഫേൽ അഴിമതി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഈ എന്തെങ്കിലും ഒരു അഴിമതി വന്നു കഴിഞ്ഞാൽ സഭയിൽ ആരാണ് എല്ലാത്തിനും അവസാനം സമാധാനം പറയേണ്ടത്? സ്പീക്കർ ആയിരിക്കും അല്ലേ. ആരാണോ സ്പീക്കർ, ആ വ്യക്തിയായിരിക്കും. ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും കണക്കിടപാടുകൾ, റാഫേൽ അഴിമതി പോലെ എന്തെങ്കിലും കണക്കുകൾ സംബന്ധിച്ച കാര്യമാണെങ്കിൽ ഫൈനൽ ഓഡിറ്റ് ചെയ്യുന്ന ആരായിരിക്കും? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് അല്ലേ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിരിക്കും ഇതൊക്കെ അന്വേഷിക്കുന്ന വ്യക്തി. അപ്പൊ ഇത്രയും പറഞ്ഞത് കിട്ടിയിട്ടോ? പിന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് റാഫേൽ ഇടപാടാണ്. അപ്പൊ അതിന് സമാധാനം, സഭ കൂടുമ്പോൾ സഭയിൽ സമാധാനം പറയേണ്ടത് സ്പീക്കറാണ്. അപ്പൊ സ്പീക്കർ എന്ന് ഓർത്തു വെക്കുക. ഇനി
ഫിനാൻഷ്യൽ സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യുന്ന ആരായിരിക്കും? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിരിക്കും. അതും കിട്ടിയല്ലോ. അപ്പോ അടുത്ത പോയിന്റ് സ്പീക്കർ, പിന്നെ കൺട്രോളർ ആൻഡ് ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ, ഇത്രയും ഓർത്ത് വെക്കുക. ഇനി ബ്രിട്ടൻ അകത്ത് ഉള്ള ഒരു കാര്യമാണ് ബ്രിട്ടൻ, റിട്ട്, റിട്ടുകൾ. ബ്രിട്ടനകത്ത് റിട്ടുണ്ട്. അപ്പൊ റിട്ടുകൾ എവിടെ നിന്നാണ് എടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത്. ഇനി റിട്ടുകൾ ആരാ പുറപ്പെടുവിക്കുന്നത്? കോടതി. നിയമം സംബന്ധമായ ഇപ്പൊ റൂൾ ഓഫ് ലോ എവിടെ നിന്നാണ്? യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ നമുക്കൊന്ന് ഓർഡറി പറഞ്ഞു നോക്കാം. ജനറൽ ഇലക്ഷൻ, പ്രൈം മിനിസ്റ്റർ, പാർലമെന്റ്, ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ, പാർലമെന്ററി സിസ്റ്റം. നമ്മുടെ പാർലമെന്ററി സിസ്റ്റം ബൈക്യാമറലിസം ആണ്, ബൈക്യാമറൽ ആണ്. ദെൻ ക്യാബിനറ്റ് സിസ്റ്റം കൊണ്ടുവന്നത് എന്താണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണെന്ന് ഓർത്ത് വെക്കുക, സിംഗിൾ സിറ്റിസൺഷിപ്പ്. പിന്നുള്ളത് റാഫേൽ ഇടപാടിന് സമാധാനം പറയേണ്ട സ്പീക്കർ അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അവസാനം പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടനിലുള്ളിൽ റിട്ടുണ്ട്, റിട്ടുകളും. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് കോടതിയാണ്, നിയമമാണ്, റൂൾ ഓഫ് ലോ. ഓക്കെ, ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം ഇനി നിങ്ങൾ മറന്നു പോകത്തില്ലല്ലോ, എളുപ്പമല്ലേ പഠിക്കാൻ. അടുത്തത് അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അമേരിക്ക അല്ലെങ്കിൽ USA, ഈ രണ്ട് പേരുകളും നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. നമ്മൾ അമേരിക്കയിലെ ഭരണഘടനയെ പറ്റി പഠിച്ചത് എന്തുവായിരുന്നു? ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യം, അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യവും ഏതായിരുന്നു? അമേരിക്ക ആയിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ഒരു പോയിന്റ് കിട്ടും. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം ഇന്ത്യക്ക് കിട്ടിയത് അമേരിക്കയിൽ നിന്നാണ്, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ പഠിച്ച ഒരു കാര്യം എന്തായിരുന്നു? അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊണ്ടുവന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ബിൽ ഓഫ് റൈറ്റ്സിനെ അവലംബിച്ചാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഓക്കെ, ഇപ്പൊ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ നിന്നാവുമ്പം നമ്മുടെ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം എന്ന കൺസെപ്റ്റും എവിടുന്ന് തന്നെയായിരിക്കും? അമേരിക്കയിൽ നിന്നായിരിക്കും. പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓർത്തോ. നമ്മുടെ പ്രീആംബിൾ, ആമുഖത്തെ പറ്റിയും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നതും ആശയവും നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. പിന്നെ അമേരിക്കയെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരാളെന്ന് അല്ലേ, ആ ഒരു പവറാണ് നമ്മൾ. പിന്നെ നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതല്ല, അമേരിക്കയിലെ അമേരിക്കൻ പ്രസിഡന്റുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇംപീച്ച്മെന്റ് എന്നുള്ള വാക്ക് കൂടുതൽ കേൾക്കുന്നത് അല്ലേ. അപ്പം എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റും ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റും, ഈ രണ്ട് കൺസെപ്റ്റും നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, ഓർത്തു വെക്കാവല്ലോ. എക്സിക്യൂട്ടീവ് പവറും ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റും, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ ഇപ്പൊ നമ്മൾ മുമ്പേ പ്രൈം മിനിസ്റ്ററിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ വൈസ് പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസും എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ്. ഫംഗ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡന്റും നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, പിന്നുള്ളത് ജുഡീഷ്യറിയാണ്. ഓക്കെ, ജുഡീഷ്യറിയില് ജുഡീഷ്യൽ റിവ്യൂ, നമ്മൾ ഇംപീച്ച് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഒരു ജുഡീഷ്യൽ റിവ്യൂവിന്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജുഡീഷ്യറി തന്നെയാണ് അല്ലേ. ജുഡീഷ്യൽ റിവ്യൂ, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്ന ആശയവും എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഏറ്റവും പഴക്കം ചെന്ന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യം അമേരിക്കയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ അമേരിക്കയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം എന്ന ആശയം എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതും നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആ പവറുള്ള വ്യക്തി. അപ്പൊ ആ എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മൾ കേട്ടിരിക്കുന്ന വേർഡ് ഇംപീച്ച്മെന്റ്, എക്സിക്യൂട്ടീവ് പവർ ആൻഡ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എന്ന ആശയം അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഇന്ത്യയെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ കൺസെപ്റ്റും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും റിമൂവലും, ഈ ആശയങ്ങളും കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. വൈസ് പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഓർത്തിരിക്കാമല്ലോ ഇത്രയും പോയിന്റ്സ്.
ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രിയാമ്പിള്, എക്സിക്യൂട്ടീവ് പവർ ആൻഡ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, ഫംഗ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡന്റ്, ജുഡീഷ്യൽ റിവ്യൂ, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്. ഓക്കെ, കിട്ടിയല്ലോ ഇത്രയും. ഇനി അമേരിക്കയിലെ കടമെടുത്ത ആശയങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ലല്ലോ. നമ്മളിപ്പോ അമേരിക്കൻ ഭരണഘടനയെ പറ്റിയായിരുന്നു പറഞ്ഞു നിർത്തിയത്. അവിടെ നമ്മൾ പ്രസിഡന്റിന്റെ പവറും ഇംപീച്ച്മെന്റും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അമേരിക്കയെന്ന് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത്. എന്നാൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ അമേരിക്കൻ രീതിയിലല്ല അല്ലേ. അപ്പൊ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള രീതി വേറെ എവിടുന്നോ ആണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അത് എവിടുന്നാണ്? മെത്തേഡ്സ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, കിട്ടിയല്ലോ. പ്രസിഡന്റിനുള്ള വേറൊരു പദവിയാണ് രാജ്യസഭയിലെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യും നമ്മുടെ പ്രസിഡന്റ് അല്ലെ. കുറച്ചുപേരെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പദവി നമ്മൾ പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. അതും എവിടെ നിന്നാണ് തെരഞ്ഞെടുത്തത്? അയർലൻഡിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതും നമ്മൾ എവിടുന്നാണ് എടുത്തിരിക്കുന്നത്? അയർലൻഡ്. ഓക്കെ, അയർലൻഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ ഞാൻ പറഞ്ഞത്, അമേരിക്കയെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ പ്രസിഡന്റിന്റെ ആ പവറും ഇംപീച്ച്മെന്റും മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ലേ നമുക്ക് അമേരിക്കയുമായിട്ട് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ പ്രസിഡന്റ് ഇലക്ഷൻ അമേരിക്കൻ രീതിയിലല്ല ഇവിടെ നടക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേറെ ഏതോ രാജ്യത്തിന്റെ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അത് ഏത് രാജ്യത്തിന്റെയാണ്? അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെയാണ്. ഓക്കെ, പ്രസിഡന്റിനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള പദവിയും എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്ന കൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നെടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓർത്തു വെക്കാവല്ലോ. ഇനി അടുത്തത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക. നമ്മളിപ്പോ രാജ്യസഭയിലെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അത് അയർലൻഡ് ആണെങ്കിൽ ശരിക്കും രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എവിടെ നിന്നുള്ള ആശയമായിരിക്കും? അതാണ് സൗത്ത് ആഫ്രിക്ക. കൺഫ്യൂസ്ഡ് ആവല്ലേ. പ്രസിഡന്റിന്റെ പവറിനെ പറ്റിയാണ് നമ്മൾ അയർലൻഡിൽ പറഞ്ഞത്. പ്രസിഡന്റിന് കൊടുക്കുന്ന പവർ, ഓക്കെ, പ്രസിഡന്റിന് എന്തൊക്കെയാ ഉള്ളത്? ഒന്ന്, പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന അമേരിക്കൻ രീതിയിലല്ല, പിന്നെ ആരുടെ രീതിയിലാണ്? അയർലൻഡിന്റെ രീതിയിലാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെയുള്ളതാണ് പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. രാജ്യസഭയിലേക്കും അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരവും നമ്മൾ എടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസും എടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. എന്നാൽ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഭരണഘടന ഭേദഗതി, അമെന്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നതും എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, പലവട്ടം ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്ന കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്ക. ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? അയർലൻഡും സൗത്ത് ആഫ്രിക്കയും മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. ഇനിയുള്ളതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക് ആണ്. ഒന്ന്, കാനഡ. നമ്മുടെ ഇന്ത്യ ഒരു ഉത്തമമായ ഒരു കേന്ദ്രമുള്ള ഒരു ഫെഡറേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യൻ യൂണിയനിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇമിഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറിയേക്കുവാണ് ഇപ്പൊ കാനഡ അല്ലെ. അങ്ങനെ ഓർത്തു വെക്കാമല്ലോ. കാനഡയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ. അത് തെറ്റിപ്പോകരുത്, ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ കാനഡയിൽ നിന്ന് എടുത്ത്. ഫെഡറൽ സിസ്റ്റം, ഫെഡറൽ കോടതി, അതൊക്കെ നമ്മൾ കടമെടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അടുത്തത് പറഞ്ഞ മെയിൻ പോയിന്റ്, ചോദിക്കുന്ന മെയിൻ പോയിന്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. അത് ഓർത്തു വെക്കുക, ഇന്ത്യൻ യൂണിയനിൽ നിന്നും ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ പോകുന്ന ഒരു രാജ്യം കാനഡയാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. അപ്പൊ ഓർത്തു വെക്കുക, യൂണിയൻ ലിസ്റ്റിന്റെയും സ്റ്റേറ്റ് ലിസ്റ്റിന്റെയും കൂടെ ഉള്ള ഒരു സാധനം ഉണ്ട് അല്ലെ, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓസ്ട്രേലിയ കൺകറന്റ് സി. കാനഡ
ഇതിലും സി ഉണ്ട്, കൺകറന്റിലും സി ഉണ്ട്. പക്ഷെ അതാണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. ഓർത്ത് വെക്കുക, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഞാൻ പറഞ്ഞതുപോലെ ഓർത്താൽ മതി. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് പക്ഷെ ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി കാനഡയിൽ ഒരു പോയിന്റും കൂടെ ഉണ്ട് കേട്ടോ. റെസിഡ്യൽ അതോറിറ്റി, കൺസെപ്റ്റ് ഓഫ് റെസിഡ്യൽ അതോറിറ്റിയും നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ഇനി ഓസ്ട്രേലിയയിലെ ബാക്കിയുള്ള പോയിന്റ്സ്, ഫ്രീഡം ഓഫ് ട്രേഡ്, വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന ആശയം ഇവിടെ നിന്നാണ്, ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്. എന്താണ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് എന്ന ആശയം? എവിടെ നിന്നാണ് കടമെടുത്തത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പൊ ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ലോക്സഭയും രാജ്യസഭയും കൂടെ ഒരുമിച്ച് ചേരുന്നു, ഒരുമിച്ച് കൂടുന്നത്. വളരെ റെയറായിട്ടേ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളൂ. അതിനെ റിലേറ്റ് ചെയ്യുന്ന ആശയം, ആ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ജപ്പാൻ, നിയമസ്ഥാപിതമായ വ്യവസ്ഥ, പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ബൈ ദ ലോ, അത് എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? ജപ്പാനിൽ നിന്നാണ്. ഓക്കെ, പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ജപ്പാനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ജർമ്മനി. ജർമ്മനി വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു പോയിന്റ് ആണ് എമർജൻസി പ്രൊവിഷൻ ആൻഡ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിൽ നിന്ന് എടുത്തതാണിത്. അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു, അടുത്തത് ഈ അടിയന്തരാവസ്ഥ സമയത്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്യാൻസലേഷൻ, ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക, അതിനെപ്പറ്റി നമ്മൾ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. ഓക്കെ, എമർജൻസി പ്രൊവിഷൻസും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സസ്പെൻഷനും എന്ന ആശയം നമ്മൾ എടുത്തത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ, അതും ഓർത്തു വെക്കുക. ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനിയുള്ളത് റഷ്യ ആണ്. റഷ്യ അല്ലെങ്കിൽ USSR എന്ന് ഓർത്തു വെക്കുക. റഷ്യ അല്ലെങ്കിൽ USSR, ഞാൻ ഓർത്തു വെക്കുന്ന USSR, എഴുതിയാലും തീരാത്തൊരു USSR ആ ഒരു പേര്. അപ്പം നമ്മുടെ 5-year plans, 5 വർഷം കൂടുമ്പോഴുള്ള ആ പ്ലാൻ, 5-year plans എന്ന ആശയം കടമെടുത്തത് USSRൽ നിന്നാണ്, അല്ലെങ്കിൽ റഷ്യ. USSR എന്ന് പറയുന്നത് തന്നെയാണ് റഷ്യ. ഓർത്തു വെക്കുക, USSR അല്ലെങ്കിൽ റഷ്യ. ഇനി അതിനോടൊപ്പം മൗലിക കടമകൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും 5-year plans എവിടെ നിന്നാണ് കടമെടുത്തത്? റഷ്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ USSRൽ നിന്നാണ്. ഇനി അവസാനം ഫ്രാൻസ്, നമ്മുടെ ആമുഖത്തിലെ വാക്കുകൾ, റിപ്പബ്ലിക്, ലിബർട്ടി, ഫ്രാറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. നമുക്കറിയാം അതിനകത്തെ ആമുഖത്തിലെ വേർഡ്സ് ഒക്കെ നമ്മൾ എടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നിലെ വാക്കുകളാണ്, റിലേറ്റ് ചെയ്തിട്ടുള്ള വാക്കുകളാണ് നമ്മൾ കടമെടുത്തത്. അപ്പം ഫ്രാൻസിൽ നിന്നാണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയട്ടെ. കാനഡ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓർക്കണ്ടേ? നമ്മുടെ സ്ട്രോങ് ഒരു ഫെഡറേഷൻ, സ്ട്രോങ് സെന്റർ ഉള്ള ഒരു ഫെഡറേഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ. ആ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് ഇന്ത്യയിലെ സ്റ്റേറ്റ്സിൽ നിന്നും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പൊ പോകുന്നത് കാനഡയിലേക്കാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ എന്ന ആശയം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം എവിടെ നിന്നാണ് എടുത്തത്? കാനഡയിൽ നിന്നാണ്. ഒരു പോയിന്റും കൂടെ അവിടെ ഉണ്ട്, റെസിഡിയൽ അതോറിറ്റി, അവശിഷ്ടാധികാരം എന്ന കൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അടുത്തത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും പറഞ്ഞപ്പോൾ കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ കൺകറന്റ് ലിസ്റ്റ്. അപ്പം വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് ട്രേഡ് എന്നുള്ളതും നമ്മൾ എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്. ഒരുമിച്ച് ഇരു സഭകളും ഒരുമിച്ച് കൂടുന്ന കൺസെപ്റ്റും നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. പിന്നുള്ളത് ജപ്പാനും ജർമ്മനിയും. ജപ്പാനിൽ നിന്ന് എന്താണ്? പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ബൈ ദ ലോ, നിയമ സ്ഥാപിതമായ വ്യവസ്ഥ എന്ന കൺസെപ്റ്റ് എവിടെ നിന്നാണ്? ജപ്പാനിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് എന്താ ചെയ്തേക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി ടൈമിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സസ്പെൻഷൻ ഓഫ് റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത്
വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിൽ നിന്നാണ്. പിന്നുള്ളത് റഷ്യ. റഷ്യ എന്താണ്? USSR. റഷ്യ അല്ലെങ്കിൽ USSR അവിടെ നിന്ന് കടമെടുത്ത എന്താണ്? 5-year plan ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമാണ്. അവസാനത്തേത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ നിന്ന് കടമെടുത്ത വാക്കുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ വാക്കുകളെല്ലാം നമ്മൾ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്, ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഒന്ന് രണ്ടു വട്ടം കേൾക്കുക, എന്നാലേ നിങ്ങൾക്ക് പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാന് ഓർത്തു വെക്കാനുള്ള ചെറിയ ക്ലൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഇതൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ്. പോയിന്റ്സ് എല്ലാം പഠിച്ചിട്ട് അത് പിന്നെ കൺഫ്യൂസ്ഡ് ആവാതെ തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലൂസ് ആയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് എല്ലാം പഠിക്കുക, കടമെടുത്ത ആശയങ്ങളൊക്കെ പഠിക്കുക, എന്നിട്ട് അത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്തു വെക്കാനാണ് ക്ലൂ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.